നമസ്കാരം. എല്ലാപ്പോഴും ആൾക്കാർക്കുള്ള കൺഫ്യൂഷനാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഏതൊക്കെ തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരെ ബ്രോഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചായിട്ട് നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് തിരിക്കാം. ഈ അഞ്ചെണ്ണത്തിൽ പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുണ്ടാവും, അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു വളരെ ബിഗിനർ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് എല്ലാവരും കൂടി ഒരുമിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചിലതിന് ഓണർഷിപ്പ് ആയിരിക്കും, ചിലത് നമ്മൾ കടം കൊടുക്കുകയായിരിക്കും, ചിലതിന് ഡിഫറൻറ്റ് ടാക്സേഷൻ ആയിരിക്കും, പിന്നെ ചിലതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാകും, ചിലത് എപ്പോഴും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാവരും ഒരു സാധാരണ രീതിയിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ അസറ്റ് ക്ലാസ്സാണ് ഉള്ളത്, എങ്ങനെയാണ് എല്ലാത്തിലും മിക്സ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അഞ്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അസറ്റ് ക്ലാസ്സുകൾ നമുക്ക് തിരിക്കാം. ആദ്യത്തെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ്. ഇപ്പോൾ ക്യാഷായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളതും, എന്നാൽ റിട്ടേൺ അതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം. പിന്നുള്ളത് വെച്ചാൽ FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നുള്ളത് കമോഡിറ്റി. ഇനി വരുന്നത് നമുക്ക് ഇതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അടുത്തത് റിയൽ എസ്റ്റേറ്റ്. നമുക്ക് ഉള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഇക്വിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. റിയൽ എസ്റ്റേറ്റ് സാധാരണ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിലുള്ളത്. ക്യാഷായിട്ടിരിക്കുക വെച്ചാൽ ലിക്വിഡ് ക്യാഷായിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ പറഞ്ഞാൽ ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഇതിനെന്താ പറയുക, മ്യൂച്വൽ ഫണ്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ലിക്വിഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്. ഇനി പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ പേ അതേമാതിരി വാലറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളില്ല, അല്ലെങ്കിൽ ഇപ്പോൾ Paytm ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് ലിക്വിഡായിട്ട് ഇരിക്കുന്ന കാശാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ബീസ് എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ETF പെട്ടിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ETF കൂടെ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാലറ്റിലായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ക്യാഷായിട്ട് തന്നെ വയ്ക്കുക. ഇതാണ് നമുക്ക് ക്യാഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഇനി വേറെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ, അതും കൂടി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇനി FD ആയിട്ട് വെക്കണമെങ്കിൽ തോന്നുന്നു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്ക് FD ഇടാം, അല്ലെങ്കിൽ ബോണ്ടുകൾ വയ്ക്കുക. ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ കോർപ്പറേറ്റ് ബോണ്ട് ഉണ്ട്, ഇപ്പോൾ മുത്തൂറ്റ് മണപ്പുറത്തിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ, അതേമാതിരി ബോണ്ടുകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ബോണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബോണ്ട്, അങ്ങനെ പല ഒത്തിരി ഒത്തിരി ബോണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തരുന്ന, ഇപ്പോൾ UP ഗവൺമെൻറ്റും ഇവൻ കേരള ഗവൺമെൻറ്റൊക്കെ ബോണ്ടുകളൊക്കെ. മെയിനായിട്ട് UP ഗവൺമെൻറ്റിന് അത്യാവശ്യം ഒരു നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ബോണ്ട് സാധാരണ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി, പിന്നെ PSUs തരുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളും കോർപ്പറേറ്റുകളൊക്കെ തരുന്ന ഒത്തിരി ബോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി PF PPF കാര്യങ്ങളൊക്കെ FD പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ കിട്ടുന്ന ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ RDs ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്ന RDs റിക്കറിങ് ഡെപ്പോസിറ്റുകളൊക്കെ FD പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒത്തിരി, പിന്നെ ഇനി സുകന്യ സമൃദ്ധിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും FD പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനെ സ്മോൾ സേവിങ്സ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട്, അത് ഈ പെട്ടതാണ് ഈ പറഞ്ഞ PPFഉം സുകന്യ സമൃദ്ധിയും ഇതെല്ലാവരും വരുന്നത്. ഇനി നമ്മളിപ്പോൾ ഇനി സാധാരണ LIC എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡോമെൻറ്റ് പോളിസികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര രൂപ ഇത്ര നാളേക്ക് ഇട്ട് ഗ്യാരണ്ടി ആയിട്ട് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയണം. അതൊക്കെ ഈ FD പെടുത്താവുന്ന തരം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇതൊക്കെയാണ് നമുക്ക് FD കാറ്റഗറിയിൽ പെടുത്താവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്കുള്ളത്. കമോഡിറ്റികൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ്, സിൽവർ, ഇതാണ് സാധാരണ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫിസിക്കലായിട്ട് വാങ്ങി വയ്ക്കുക, ജ്വല്ലറി ആയിട്ട് വാങ്ങി വയ്ക്കുക. അപ്പോൾ ജ്വല്ലറി ആയിട്ട് വാങ്ങുമ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂടണ്ട, അത് നമുക്കൊരു ഇട്ട് നടക്കുക എന്നുള്ളൊരു സുഖമുള്ളൂ. ഇനി അതല്ലാതെ അപ്പോൾ നമുക്ക് തന്നെ ഫിസിക്കലായിട്ട് കോയിനൊക്കെ വാങ്ങി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാത്തത് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ETF കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഗോൾഡും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിൽവറും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇത് വാങ്ങി വയ്ക്കുക, എത്ര രൂപ അതിൽ അപ്രീസിയേഷൻ നമ്മൾ വിൽക്കുന്ന സമയത്തുണ്ട് അത് നമ്മുടെ ലാഭം, അതിന് കുറഞ്ഞിട്ടിരിക്കണമെങ്കിൽ അത് നമ്മുടെ നഷ്ടം. ഇനി ഗോൾഡ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ RBI ഇൻവെസ്റ്റ് ചെയ്യണ ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതിലാകുമ്പോൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻകം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. നമ്മളടുത്ത് ഇത്ര നാളിരിക്കുന്നു, അത് വിൽക്കുന്ന സമയത്തുള്ള ലാഭം മാത്രമേ നമുക്ക് കിട്ടുന്ന മെച്ചം, അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാനൊക്കെ ഗോൾഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നമുക്ക് 2.5% ഇൻട്രസ്റ്റ് എല്ലാ വർഷവും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിലുള്ള ഒരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 8 വർഷം കഴിഞ്ഞ് മെച്യൂറായിട്ട് അത് റെഡീം ചെയ്തെടുക്കുന്ന ടൈമിൽ ടാക്സ് ഫ്രീ ആണ് എന്നുള്ളത് വലിയൊരു റിട്ടേൺ, വലിയൊരു ബെനിഫിറ്റാണ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമ്മോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഈവൻ ഡിജിറ്റൽ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് അത്ര ഒരു റെഗുലേറ്റഡ് അല്ല എന്നുള്ളത് നമുക്ക് റെഗുലേറ്റേഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റിങ്ങിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഏതെങ്കിലും ബിസിനസ്സിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇനി സ്റ്റാർട്ടപ്പുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഓപ്ഷൻസാണ്. അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ IPO പോണേക്കാളും മുന്നേ അൺലിസ്റ്റഡ് ഷെയർസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസ് ഉണ്ടല്ലോ, ഇപ്പോൾ കൊച്ചിൻ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, ഇങ്ങനത്തെ എല്ലാവരും ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനു വേണ്ടി നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ബ്രോക്കർ എടുത്ത്. അത് വെച്ചിട്ട് നമുക്ക് ഏതാണ് ഇപ്പോൾ ഇൻഫോസിസ്, TCS, റിലയൻസ് എന്നീ കമ്പനികളുടെ ഷെയർ വാങ്ങി വയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമ്മൾ പറയണത് എനിക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റില്ല, അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ETF കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഞാൻ പേരുകൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഇതിന് മുന്നേ നമ്മൾ ഇട്ടിട്ടിട്ട് അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി തരാനായിട്ട് ശ്രമിക്കുക. ഇനി PMSE കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. 50 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി മാനേജ് ചെയ്തു തരും. ഇനി IIF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ 1 കോടിക്ക് മുകളിലുള്ള, ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? നമുക്ക് പറമ്പ് വാങ്ങി വയ്ക്കുക, ലാൻഡ് വാങ്ങി വയ്ക്കുക, ഫ്ലാറ്റ് വാങ്ങി വയ്ക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, റൂമും കാര്യങ്ങളൊക്കെ റെൻറ്റ് കൊടുക്കാൻ കിട്ടണ ഇതുണ്ടല്ലോ, അങ്ങനെ അതിനൊക്കെ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ. ഇനി അതല്ല നമുക്ക് പറയണേ എനിക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്, പക്ഷേ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ 300 രൂപ വെച്ചിട്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സാധനം റിറ്റ്സ് എന്ന് പറഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റിലുള്ള മ്യൂച്വൽ ഫണ്ടിനെയാണ് റിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, ടെക്നിക്കലി ഇതല്ല എൻ്റെ അർത്ഥം. പിന്നെ ഇനി ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ പാലങ്ങൾ, ടോളുകൾ, ഇതിൻ്റെയൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇത്തരം വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലേക്കുള്ള IT പാർക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോരോ യൂണിറ്റ് 300 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഇൻകം ടാക്സ് ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഗുണം. കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്ന അതിലുള്ള ലാഭവുമാണ് എന്നുള്ളതാണ് ഇതിലത്തെ ബെനിഫിറ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുള്ളത്. നമുക്ക് കിട്ടുന്ന പൈസ ക്യാഷായിട്ട് വയ്ക്കുക, FD ആയിട്ട് വയ്ക്കുക, കമ്മോഡിറ്റി ആയിട്ട് വയ്ക്കുക, ഇക്വിറ്റി ആയിട്ട് വയ്ക്കുക, റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ നടക്കുന്നത്? ഇതിൽ ക്യാഷായിട്ട് വെക്കണേ ക്യാഷായിട്ട് തന്നെ ആയിരിക്കും, FD ആയിട്ട് വയ്ക്കണമെങ്കിൽ തന്നെ നമ്മൾ കടം കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നിശ്ചിതമായിട്ടുള്ള പലിച്ച അതിൽ നിന്ന് കിട്ടുന്ന ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ. കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഓണർഷിപ്പാണ്, നമ്മുടെ അടുത്ത് കയ്യിലിരിക്കുന്നു. അതിന് ഭാവിയിൽ പൈസ കൂടണമെങ്കിൽ നമുക്കതിലുള്ള ഓണർഷിപ്പ് കിട്ടും, അതിനുള്ള റിട്ടേൺ കിട്ടും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓണർഷിപ്പാണ്, ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് കിട്ടാം. കമ്പനി നഷ്ടത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷേ ലാഭത്തിൽ പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഒന്നിലെ ലാഭവിഹിതം ഡിവിഡൻ്റായിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. ഇനി റിയൽ എസ്റ്റേറ്റിലും അതിൽ റെൻ്റ് വല്ലതും കിട്ടണമെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ക്യാഷും കാര്യങ്ങളും വെക്കാനായിട്ട് ഒന്നുമില്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടാം, അല്ലെങ്കിൽ ഏതാണ് മ്യൂച്വൽ ഫണ്ട് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ വാലറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. FD ആണെങ്കിൽ ബാങ്കിൽ FD ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിന് വേണ്ടിയാണ്, ഇപ്പോൾ കോർപ്പറേറ്റ് FD ആണെങ്കിൽ ആ കോർപ്പറേറ്റിനും ഇതിനെല്ലാത്തിനും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില FD കൾ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും, 1 വർഷം 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ആ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ PFും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ലോക്ക് ഇൻ ആയിട്ട് വരും. ഇനി ഒരു കാര്യം കൂടി NPSനെ കുറിച്ച്, NPS വേണമെന്നുണ്ടെങ്കിൽ FD യിലും പറയാം, ഇക്വിറ്റിയിലും പറയാം, അതിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ NPSനൊക്കെ ആണെങ്കിൽ 60 വയസ്സ് വരെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെന്നുള്ളതാണ് അതിലത്തെ ഒരു അഡ്വാൻറ്റേജും അതേമാതിരി മൈനസും അറിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ കമ്മോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഓണർഷിപ്പാണ്. അപ്പോൾ
എപ്പോഴാണോ വിൽക്കുന്നത് ആ സമയത്തേ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൽ പറഞ്ഞാൽ ലോക്കിനുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് പോളിസികളെ എൻഡോമെൻറ്റ് അതേമാതിരി PF അല്ലെങ്കിൽ FD എടുക്കുക, അതിനൊക്കെ ഒരു പ്രത്യേക ലോക്കിൻ പീരീഡ് ഉണ്ടാവും. പക്ഷേ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ അതേമാതിരി കമോഡിറ്റീസ് ഇക്വിറ്റീസ് ഇതെല്ലാനും ലോക്കിനില്ല, നമുക്ക് അവിടെ വിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വിൽക്കാനായിട്ട് സ്റ്റോക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് പൈസ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിലോട്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്യാഷും FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലെ വ്യതിയാനമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഇട്ടേക്കുന്ന പൈസ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും ബെനിഫിറ്റ്. FD ഇടുമ്പോൾ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ സ്ഥാപനങ്ങൾ പൊട്ടിപ്പോകണമെങ്കിൽ നമുക്ക് ആ മൊത്തം പൈസ നഷ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളിൽ ഇടങ്ങിയാൽ പൈസ സുരക്ഷിതമായിരിക്കും. ഇപ്പോൾ കമോഡിറ്റി റിയൽ എസ്റ്റേറ്റ് ഇക്വിറ്റിയിലൊക്കെ ഇടുന്ന ടൈമിൽ മാർക്കറ്റിലുള്ള മുകളിലേക്ക് പോകണതും താഴേക്ക് പോകണതും നമുക്ക് വരുന്ന ഒരു റിസ്ക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യതിയാനങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യം കുറച്ച് ക്യാഷ് നമ്മൾ സുരക്ഷിതമായിട്ട് വയ്ക്കുക, പിന്നെ FD പോലത്തെ കുറച്ചും കൂടി ഒരു സ്ഥിരതയുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറേണ്ടത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈവൻ ടാക്സിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ടൈമിൽ ടാക്സ് എക്സംഷൻസ് കിട്ടും, അതേമാതിരി ചിലതിനാണെങ്കിൽ കുറഞ്ഞ ടാക്സ് ആയിരിക്കും. ഇപ്പോൾ FD പോലത്തതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്രയാണോ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് അതനുസരിച്ചിട്ട് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ബോണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ടാക്സിലൊരു വ്യത്യാസം നമുക്ക് കിട്ടും. അതേമാതിരി ഇക്വിറ്റിയിലാണെന്നുണ്ടെങ്കിൽ വേറെ ടാക്സേഷനാണുള്ളത്. ഇക്വിറ്റിയൊക്കെ ആണെങ്കിൽ 10% 15% ഉള്ളൂ, എന്നാൽ FD ആണെങ്കിൽ 30% മുകളിലുണ്ട്. ഇതാണ് ഒരു ടാക്സേഷൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസറ്റ്സാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതെന്നും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ തരം ഇൻസ്ട്രുമെൻറ്റിൽ കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ള അസറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാം. ഇനി ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഇതിൽ സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലോ എഴുതി ചോദിക്കാവുന്നതേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഒരു ഡിഫറെൻ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.